Mukti, Tati Mukti. ചേച്ചി, തിരക്കിലാണോ? ഇരിക്കിരിക്കെ ഇല്ല, ആ അങ്ങോട്ട് വരാം. ഇച്ചിരി ഉള്ളിയും ക്യാരറ്റും കൂടെ ഇട്ടേ, ഒരു മെഴുക്കുരട്ടി വെക്കാൻ വെച്ചു. നല്ലതാ, ഇരിക്കട്ടെ. ചേച്ചി എന്താടി? ഞാൻ വെറുതെ വന്നതാ, എനിക്ക് പിന്നെ പണിയൊന്നുമില്ലല്ലോ. വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഞാൻ വിചാരിച്ചു ചേച്ചി ഒന്ന് കണ്ട് വെറുതെ ഇരുന്ന് സംസാരിച്ച സമയം കളയാവുന്നു. ചേച്ചിക്ക് ഭയങ്കര പണിയല്ലേ ചേച്ചി ഇവിടെ? ഓ, ഒന്നും പറയണ്ടടി, അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോവാൻ നേരല്ലെന്ന് പറഞ്ഞ പോലെ. ആരാ കാശിക്ക് പോകുന്നില്ല? എന്റെ പൊന്നു ഉഞ്ഞി ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാ. ചേച്ചിയുടെ ഒരു ഗതികേട്. സത്യം എന്നാ പറയാൻ, ഇവിടെ വിട്ട് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ലല്ലേ. അർജുനേട്ടനാണ് എങ്ങും കൊണ്ടുപോയേ ഇല്ല, കൊണ്ടുപോകാനൊട്ട് കാശും ഇല്ല. അതൊക്കെ എന്റെ സഹം ഉണ്ടല്ലോ, ഞാൻ പറയണ്ട താമസം. എന്നെ എവിടൊക്കെ കൊണ്ടുപോകുന്നറിയോ? ഒരു ദിവസം ഞാൻ വെറുതെ ബോറടിച്ചിങ്ങനെ ഇരിക്കുവാണേ, അപ്പൊ ഞാൻ സഹുവിനോട് പറഞ്ഞു, സഹു എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു, എന്നെ വെറുതെ എവിടെയെങ്കിലും ഒന്ന് ചുറ്റിക്കറങ്ങാൻ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചെന്തോ ആ കാറെടുത്ത് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരുമെന്നാ ഞാൻ വിചാരിച്ചേ. ഞാൻ നോക്കിയപ്പോ ദേണ്ട രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റുമായിട്ട് വന്നേക്കുന്നു. എങ്ങോട്ടാ? തായ്ലൻഡിനെ. ആ ചേച്ചി, അപ്പൊ തന്നെ ഞങ്ങൾ വിട്ട് തായ്ലൻഡിന്. അപ്പൊ തന്നെ പോയോ? അപ്പൊ തന്നെയല്ല, പിറ്റോസായിരുന്നു ഫ്ലൈറ്റ് അന്നേരം. തായ്ലൻഡ് പോയിട്ടൊരു മൂന്നാല് ദിവസമൊക്കെ കറങ്ങി അടിച്ചു ഒളിച്ചിട്ട് തിരിച്ചു വന്നു. എന്റെ ബോറടി മാറി കിട്ടി. ചേച്ചി എവിടെയും പോയിട്ടില്ലല്ലേ. ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടോ? എവിടെ, ബസ് കാശ് പോലും ഇല്ലല്ലോ അല്ലേ അർജുനേട്ടനിൽ. ചേച്ചി എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ, നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ടൂറ് പോകണം. നമ്മുടെ ഒരു മാനസിക ഉല്ലാസത്തിനൊക്കെ അത് വളരെ ഗുണം ചെയ്യും, അറിയാവോ? നമ്മളെല്ലാ ദിവസവും ഈ വീട്ടിൽ കുത്തിയിരുന്ന് ഈ പച്ചക്കറി അരിഞ്ഞ് ഈ അരി വെച്ച് ഈ ചുറ്റുവട്ടത്തോടൊക്കെ നടന്ന് ജീവിതം മുരടിച്ചു പോവുന്നേ. അർജുനേട്ടനോട് പറയണേ കേട്ടോ. എനിക്ക് ഇത്തിരി പണിയുണ്ടായിരുന്നേ. എനിക്ക് പണിയൊന്നുമില്ല ചേച്ചി. എനിക്ക് പണിയുണ്ട്, അപ്പോ നീ പൊക്കോ. അയ്യോ, എനിക്ക് പണിയൊന്നുമില്ല, ഞാൻ അവിടെ പോയിട്ട് വെറുതെ ബോറടിച്ചിരിക്കുള്ളന്നേ. നീ പോടി, ഞാൻ വിളിക്കാൻ നിന്നെ. വിളിക്കുന്ന എന്തിനാ? ഞാൻ ഇവിടെ ഇത് അരിയാവോ? ഞാൻ പോയി അരി അടുപ്പത്തിട്ടിട്ട് വരാം. ഞാൻ ഇപ്പഴാ ഓർത്തതേ, എന്തോ പണിയുണ്ട് എനിക്ക് അവിടെ. എന്തോ എന്തോ ഒരു പണി. അല്ല അല്ല, കുഴപ്പമില്ല ചേച്ചി, അറിഞ്ഞോ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഞാൻ എന്തോ പണിയുണ്ട് അവിടെ ഇട്ടിട്ടാ വന്നെ. ടൂറല്ലേ, ടൂറ് അർജുനേട്ടൻ കൊണ്ടുപോയിട്ട് എന്തായാലും ഞാൻ പോകത്തില്ല. ടൂർ ടൂർ. എവിടെയെല്ലാം മീനാക്ഷി? കഷ്ടമായി. സംസാരിക്കാം. നമ്മൾ എല്ലാവരും കൂടി ടൂർ പോവാൻ തീരുമാനിച്ചു. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഒരു നാലോ ദിവസം അത് മതിയല്ലോ. എന്റെ ഒരു വാശി അർജുനേട്ടായത്. എന്ത് പ്രശ്നം? നേരത്തെ അപ്രാന്തി ഇവിടെ വന്നിരുന്നു. ആര്? കോമളവല്ലിയോ? കളിക്കല്ലേ വിധു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെവിടേക്കാ ടൂറ് പോകുന്ന അർജുനേട്ടൻ അറിയാവോ? കേരളം അല്ല, ഇന്ത്യ അല്ല, വേറെ എവിടേക്കോ പോകുന്നുണ്ട് ടൂറ്. എന്നിട്ട് ഇവിടെ വന്ന് വീരവാദം മുഴക്കുക, എന്നെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ. എന്നോട് ഒരു പുച്ഛം. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളാ അർജുനേട്ടാ, ഇതുവരെ ഒരു ഹണിമൂണിന് പോലും പോയിട്ടുണ്ടോ നമ്മള്? അതെന്താ മോനല്ലേ അങ്ങനെ പറയുന്നേ? നമ്മള് മറൈൻ ഡ്രൈവ് എത്ര തവണ പോയി? ജീവിതകാലത്ത് മൊത്തം എനിക്ക് മറൈൻ ഡ്രൈവ് കേൾക്കാൻ വയ്യ അർജുനേട്ടാ. എനിക്ക് എവിടെയെങ്കിലും പോണം.
അതുകൊണ്ട് ഞാനും തീരുമാനിച്ചറിഞ്ഞു കേട്ടാ, നമ്മളും ഫാമിലി ആയിട്ട് ടൂർ പോകും. ഞാൻ അതിനെ 100% പിന്തുണയ്ക്കുന്നു. പൊളിക്കും നമ്മള്. പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഞാനാണല്ലോ കോർഡിനേഷൻ. ആരൊക്കെ ടൂർ പോകുന്നു അവരൊക്കെ അവനവന്റെ കാശ് ഇറക്കണം. വേണമല്ലോ. അങ്ങനെ വേണ്ടേ? അല്ല, അവനവന്റെ ഇറക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എത്ര രൂപ ഇറക്കേണ്ടി വരും എന്നാലും? ഒരു 4 ദിവസത്തെ എന്ന് പറയുമ്പോ ഓരോ ദിവസവും വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 റൂം മതിയല്ലോ. കാരണം നമ്മുടെ റൂമിൽ കിടക്കാം. 2 റൂം വെച്ച് കൂട്ടുമ്പോൾ എങ്ങനെ പോയാലും ഒരാൾക്ക് ഒരു 10,000 രൂപ ഫുഡ് അടക്കം. ഫുഡ്, വണ്ടി അടക്കം ഒരു 10,000. ഞാനും ആദ്യമായിട്ടും കൂടെ ആകുമ്പോഴേ 10,000, 10,000, 20,000 രൂപയാവും. അത് കുഴപ്പമില്ലല്ലോ. പ്രശ്നമില്ല. എന്റേതും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങളുടെ കാശ് നിങ്ങൾ ഉണ്ടാക്കണം. 10,000 രൂപ തൂക്കി കൊടുത്താൽ കിട്ടത്തില്ല അത്രയും കാശ്. ഞങ്ങൾ തൂക്കി കൊടുത്താൽ കിട്ടത്തില്ല 10,000 രൂപ. ഞങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കും. എന്ന് പറഞ്ഞാ പറ്റത്തില്ല. എന്ന് പറഞ്ഞാ പറ്റും. നിങ്ങൾക്ക് വരണമെങ്കിൽ മതി. നിങ്ങൾ വരണോ? ഞാൻ വരണം. അപ്പൊ പിന്നെ നിങ്ങൾ കാശ് എടുക്കും. അത് ശരിയായ കാര്യമല്ലത്. പിള്ളേർക്ക് കാശുണ്ടാക്കുന്നല്ലോ. എന്തിനാ ജോലി ഇല്ലാത്ത ഇവന്മാരൊക്കെ കൊണ്ട് തരാന്ന് പറയുന്നില്ലേ? അതുപോലെയാണോ ജോലിക്ക് പോകാത്ത? ഞാന് ജോലിക്ക് പോകുന്ന ഞങ്ങളത് പറ്റുന്നല്ലോ. നിങ്ങൾ പോകാത്തല്ലേ? ഇനിയിപ്പോ അങ്ങനെ പറ പിന്നെ എങ്ങനെ പറയണം? മനസ്സിയാ ചോറിഞ്ഞു വരുന്നുണ്ട് എനിക്ക്. എന്ത് കാര്യം പറഞ്ഞു വരുമ്പോഴും അവസാനം വന്ന് ജോലിക്കാരെത്തി. വേണ്ട, വരണ്ട, വരണ്ട. അത് നമ്മള് 4 പേര് മതി. അങ്ങനെ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും പോകണ്ട. എങ്ങനെ പൊളിക്കും? ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ സമ്മതം ആര് ചോദിച്ചു? പിള്ളേരെ, ദേ ടൂറിന് വരുന്നവരൊക്കെ നാളെ കൊണ്ട് കാശ് ഏൽപ്പിച്ചേക്കണം. കേട്ടില്ല, അവസാനം കിട്ടിയില്ല കണ്ടില്ല എന്നൊന്നും പറയരുത്. തരുന്നവരെ ഞാൻ കൊണ്ടുപോകും. ഞാൻ എന്തായാലും പോകുന്നില്ല. അതേട്ടാ, നമുക്ക് വേണേ 20,000 രൂപ ഇപ്പൊ കൊടുക്കാം കേട്ടോ. മൂന്നാൾ കൊടുക്കാം. ഡാഡി വിഷമിക്കാറ ഞാനില്ലേ. ടൂറിന് പോയിട്ട് വന്നിട്ടേ കംപ്ലീറ്റ് കഥ ഞാൻ പറഞ്ഞു തരാം. ഡാഡി ഒരു കാര്യം പറയണം. ഒളിരിക്ക. എന്താ ഡാഡി? അല്ല, ഒരുപാട് കാലമായിട്ട് മോളോട് ഒരു കാര്യം പറയണമെന്ന് ഡാഡി ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. മോള് ജനിച്ച പിന്നെ ഈ ഡാഡിയുടെ ജീവിതത്തിൽ ഈ കാണുന്ന ഒരു രാജയോഗം ഉണ്ടായത്. ഇതാണോ രാജയോഗം? പുറത്തെ ആരോടും പോയി പറയണ്ട കേട്ടോ. ആരോടെങ്കിലും പോയി പറഞ്ഞാലേ അവർ വന്ന് തല്ലും. അല്ല, കാര്യം പറ. എന്താ പറ? പോരട്ടെ. മോളെ കല്യാണത്തിന് ഡാഡി ഒരു വള തന്നില്ലായിരുന്നു? ആ, തന്നായിരുന്നല്ലോ. നല്ല വളയല്ലായിരുന്നോ? ആ വളയുണ്ട്. ആ ആ വള എന്തേലും ഉണ്ട്. അതൊന്ന് ഡാഡിക്ക് പണയമൊക്കത്തില്ല. മമ്മിയെ വിളിക്കണോ? നീ ഒന്നാ മതി. ഞാനങ്ങ് തരത്തില്ല. ഇതുപോലെ തന്നെയല്ലേ മമ്മിയുടെ ആയിരുന്ന ആഭരണങ്ങളൊക്കെ ഡാഡി മേടിച്ചോണ്ട് പോന്നെ. ഇതുവരെയെങ്കിലും ഏതെങ്കിലും ഒരു ആഭരണം തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? നീ അത് പറയണം മോളെ. അടുത്ത് വെച്ച് കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തിയ മോള. ഇതുകൂടെ പറ, അതല്ലേ എടുത്തത്? കളഞ്ഞോ
ഞാൻ ഇങ്ങനെ തരത്തില്ല എന്റെ വള. ഡാഡി അതിനെ പറഞ്ഞ് ഇനി കൂടുതൽ സെന്റിമെന്റ്സ് ഇളക്കിയിട്ട് ഒരു കാര്യമില്ല. മമ്മേ മമ്മേ ഒന്നിങ്ങ വന്നേ. സെറ്റ് മമ്മിയുടെ കാശ്, പിന്നെ എന്റെ കാശ്. ഞാൻ ചക്കരയുടെ കടന്നു വാങ്ങിച്ചു. ഇതോ ഇത് ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് മേടിപ്പിച്ച. എന്റെ കാശ് മാത്രം, നിങ്ങളുടെ കാശ് നിങ്ങൾ ഒപ്പിക്കണം. അവിടുന്ന് വള വേണ്ടല്ലോ അല്ലേ? നിങ്ങൾ എവിടെന്നെങ്കിലും കാശ് കൊണ്ടുപോവാ, നിങ്ങളെ കൊണ്ടുപോകും ഞങ്ങൾ. അല്ല അങ്ങനെയാണെങ്കിലേ അമ്മ എടുത്ത് കാശ് ചോദിച്ചപ്പോ എന്റെ കൂടെ കാശ് ചോദിക്കാൻ എന്താ? എന്നിട്ട് വേണം എന്റെ കാശും കൂടെ അമ്മ തരാതിരിക്കാനായിട്ട്. ദേവമ്പി എന്റെ മീനാക്ഷിയും പൈസയിൽ നിന്ന് മുഴുവനില്ലേ മമ്മി? മുഴുവനുണ്ട്, എണ്ണട്ടെ. അപ്പൊ നമ്മൾ ഞങ്ങള് പോകുന്നു. അപ്പൊ ഞാനും നിങ്ങൾ വരുന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ക്ലാസ് എന്നോ? എന്റെ ആടി പൈസ കൊടുത്തില്ലേ? എന്റെ ക്ലാസ് കൂടെ കൊടുക്കാൻ കാണൂ. ടൈറ്റാണ് റെഡി, കംപ്ലീറ്റ് ടൈറ്റാ. ഇതന്നെ ഒപ്പിക്കാൻ പറ്റ പാട് എനിക്കറിയുള്ളോ. ആ റെഡി, ഞാൻ കാശു വാങ്ങിയത് ചക്കരയുടെ കയ്യിൽ നിന്നാണ്. അതുപോലെ ഡാഡി ഏതെങ്കിലും കൂട്ടാൻ്റെ പൈസ വാങ്ങാൻ നോക്കും. ഇതെന്നാ എല്ലാരും കൂടെ ഇരിപ്പുണ്ടോ കാജി? കമൽഹാസന്, ഓ എനിക്ക് കുറച്ച് കാശ് കടം തരാമോ? പിന്നെ കാശ് കടം തരാമോ? എന്നാത്തിന്? ടൂർ പോകാനാ. എവിടെ? ടൂർ 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 പോകാൻ ഞാൻ കുറച്ച് കാശ് കടം തരാനായിട്ട്. ഈ പെണ്ണുങ്ങൾ നിൽക്കുന്നോണ്ട് ഞാൻ തെറി പറയുന്നില്ല. എന്നാ സംഭവം എന്നാ ചേച്ചി? എടാ ഞങ്ങളെല്ലാവരുടെ ടൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. ഞാനാണ് ടൂർ കോർഡിനേറ്റർ. ഓ, ഞാനൊരു നിയമം വെച്ചു. അവനോനുള്ള കാശ് അവനോൻ കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ, കാശ് തരുന്ന എല്ലാവർക്കും കൂടെ പോകാം. നല്ല കാര്യമല്ലേ? നല്ല കാര്യമല്ലേ? ഞങ്ങൾ എല്ലാവരും കാശിട്ടു, ഇങ്ങനൊരു കാശിട്ടില്ല. അപ്പൊ കാശ് അന്നല്ലേ കൊണ്ടുപോകണ്ടോ? ഇല്ല, കാശുള്ളവരങ്ങ് പോകും. അത്രേ ഉള്ളൂ. എങ്ങോട്ടാ ടൂർ പോകുന്നത്? അതൊന്നും തീരുമാനിച്ചില്ല, നമ്മൾ പ്ലാൻ ചെയ്തു. എല്ലാവരുടെ കാശും കിട്ടി. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ചുമ്മാ ആലോചിക്കും ചേച്ചി. ഈ തിരക്കിൽ നിന്നൊക്കെ വിട്ട് ഈ രാഷ്ട്രീയമൊക്കെ കുറച്ച് ദിവസത്തിന് മാറ്റി നിർത്തിയിട്ട് ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി എന്നാലോ. ഞാൻ ആലോചിക്കുക, ഈ കൂടെ ഞാനും കൂടെ ടൂർ വന്നാലോ. എന്റെ കാശ് ഞാൻ തരാം. നിങ്ങൾ അവിടെ മിണ്ടായി. എന്റെ കാശ് എത്രയാന്ന് വെച്ചാൽ ഞാൻ നാളെ അങ്ങോട്ട് കൊണ്ടുതരാം. നാളെ തരുള്ളൂ, കൊണ്ടുതരാം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, ആ തങ്കമണിയില്ലേ നിന്റെ ഭാര്യ, ആ ഭാര്യയും പിള്ളേരെ കൂടെ ഒന്ന് വിളിച്ചോ. അവളുടെ അയൽക്കൂട്ടത്തിന്റെ കാശ് വല്ലതും അവളുടെ ഉണ്ടെങ്കിൽ അത് മേടിക്കാലോ. എന്നാത്തിന്? അവളൊന്നും ഒന്നാ ശരിയാകത്തില്ല, എന്റെ ഫ്രീഡം നഷ്ടപ്പെടും. തന്നെയല്ല, നമ്മള് കുടുംബമായിട്ട് പോകുമ്പോ എന്തിനാ പുറത്തൊന്നും ഒരാള്? അതെ, പക്ഷെ ഞാനെപ്പോഴും പുറത്താണല്ലോ, മിക്ക ദിവസം ഇവിടെ അല്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവൾ പുറത്തുള്ളവളാണ്. അവള് വേണ്ട, നമ്മള് ഫാമിലി മാത്രം പോകാം. നിങ്ങളല്ല ഞങ്ങളുടെ കാര്യം. അപ്പൊ എവിടെ പോണോ എങ്ങനെ പോണോന്നു തീരുമാനിച്ചോ? അല്ല, എനിക്ക് എന്റെ ഒരു തീരുമാനം അനുസരിച്ചാണെന്നുണ്ടെങ്കില് നമുക്ക് കേരളത്തിനകത്ത് എവിടെയെങ്കിലും ഒരു മണാലിയും വേണ്ട. ഞാൻ പറയാം, നല്ലൊരു സ്ഥലം പറയാം. നമുക്ക് കന്യാകുമാരിക്ക് പോകാം. അതാകുമ്പോ സൂര്യൻ ഉദിക്കുന്നേം കാണാം, അസ്തമിക്കുന്നേം കാണാം. അത് കാണാനെങ്കിൽ ഇവിടെ നിന്ന് കിഴക്കോട്ട് നോക്കി കഴിഞ്ഞാൽ ഉദിക്കുന്നേം കാണാം, പടിഞ്ഞോട്ട് നോക്കി കഴിഞ്ഞാൽ അസ്തമിക്കുന്നേം കാണാൻ മേലേ. അല്ല, നീ ഇത് രണ്ടുകൂടെ ഒറ്റ സമയത്ത് അവിടെ നിന്നാ കാണാൻ പറയുന്നത്? ഉദയ അസ്തമയം കൂടെ ഒറ്റ സമയത്ത് കാണാൻ. ആര് പറഞ്ഞു അങ്ങനെ? ആൾക്കാർ പറയുന്നു. ഞങ്ങളുടെ വായി തന്നെ ആ പേര് കിട്ടുന്നു. അതെ, കേരളത്തിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തുനിന്ന് ഏകദേശം ഒരു 3-3.5 മണിക്കൂർ ഉണ്ട്. നമുക്ക് മൂന്നാറിലെത്താം. മൂന്നാറിലൊന്ന് കറങ്ങിച്ച് വരുവാണെങ്കിൽ നന്നായിരിക്കും. ഞങ്ങള് മൂന്നാറ് ചേച്ചി, ഇതിന്റെയൊക്കെ മെയിൻ പ്രശ്നം വണ്ടി വേണ്ടേ? വണ്ടി വേണം, എസി തന്നെ വേണം. ഞങ്ങള് തീരുമാനിച്ചോളാം. ഇപ്പൊ നമ്മളിപ്പോ അഞ്ചു പേരായല്ലോ. അഞ്ചു പേര നിങ്ങളില്ല. നിങ്ങളെ കാശ് എന്നാലും ആറായിട്ട് കൂട്ടോളൂ. കാശ് ഒപ്പിച്ചുകൊണ്ട് കൊടുക്കൂ.
തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് വന്നേ, അവിടെ ചലച്ചോണ്ടിരിക്കാതെ. നിങ്ങൾ അവിടെ പോവാ, നിങ്ങൾ ഇവിടെ ഇരി, അവര് ടൂറ് പോകുന്ന ഒരു പ്ലാൻ ചെയ്യട്ടെ. എനിക്കറിയാരുന്നാ നീ വാങ്ങിച്ചോണ്ടേ വരത്തണമെന്ന്. ഞാൻ വേഷമായിട്ട് വാങ്ങിച്ചോണ്ടാ വന്ന്. എന്നിട്ട് എന്തേ ഇത് എവിടെ ഉണ്ടോ നോക്കി. ആ പൈസ ചോദിച്ചപ്പോ അയാളുടെ ചെവിക്കല്ലി കൊടുത്ത വട്ടിയടി. എന്തിനാണെന്നോ അപ്പൊ ഒന്നും ഓർമ്മയില്ലേ? ഇല്ല. അയാൾക്കൊന്നൊരു 5000 രൂപ പലിശക്കെടുത്തു എന്ന് ഓർക്കുന്നുണ്ടോ? കേട്ടു വെച്ചാണല്ലോ. എപ്പോഴെന്നോ 10 പൈസ നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? പലിശയും പലിശയുടെ പലിശയും അതിന്റെ പലിശയും കൊടുക്കാതെ ആ ഏരിയ കൂടെ നടക്കാനാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അയാൾ എന്റെ ഇവിടെ കിട്ടി അടിച്ചോം പോരാ കടിക്കാൻ പട്ടി അടിച്ചു വിട്ട്. അന്നേരം ഞാൻ ഓടിപ്പോരുമായിരുന്നു. എന്നാ പിന്നെ നിന്റെ പെണ്ണുമ്പിള്ള എടുത്ത് പലിശക്ക് കാശെടുത്തു വിടായിരുന്നു? 5, 10, 20 തരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഡയറിയെ ഈട് കൊടുക്കണമെന്ന്. പിന്നെ ഡയറി കൊടുത്തിട്ട് പൈസയും വാങ്ങിച്ച് ടൂർ പോകാനായിട്ടോ? അതിനകത്തായിട്ട് പുളുത്താനിരിക്കുന്നു. അതിലെന്തും ആയിക്കോട്ടെ, പക്ഷെ ഇത് കൊടുത്തിട്ടുള്ള ടൂറിന് പോക്കും കാശും എനിക്ക് വേണ്ട. പിന്നെ ഇന്നും കൊണ്ടുവരാം നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞോണ്ട് എത്ര ദിവസമായിട്ട് എന്നെ ഇട്ട് നടത്തുന്നു. അയ്യോ, ഇങ്ങനെ വർത്തമാനം കേട്ട ഞാൻ ഏതാണ്ട് വായ്പ മാറ്റി തിരിച്ചേരാനുള്ള പോലെയാണല്ലോ. നിനക്ക് പറ്റത്തില്ലെങ്കിൽ നീ എന്താ പറ്റത്തില്ലെന്ന് പറയുന്നത്? ഞാൻ വേറെ ഉണ്ടാക്കുമായിരുന്നല്ലോ. ഞാൻ പിന്നെ വേറെ ഉണ്ടാക്കാൻ മേലായിരുന്നു അതിനെ ഉണ്ടാക്കാഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം, അവര് പോയിട്ട് പറ്റെ, നമുക്ക് ഉറങ്ങാൻ എവിടെ നിന്നും കടവും വിലയും വാങ്ങിച്ചു വാങ്ങി അവിടെ ഇരുന്ന് അങ്ങ് അടിക്കും. അത് നടക്കത്തില്ല. നമ്മളെ കൂട്ടാ ടൂർ പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിന് നമ്മുടെ കാശുണ്ടോ? കാശില്ല. ഇല്ല. പക്ഷെ അത് ഞാനത് ചെലവാക്കൂടെ. അതൊക്കെ ചെലവാക്കും. ചെലവാക്കി ടൂർ ഞാൻ കുളവാക്കും. അവര് പോവാൻ ഞാൻ സമ്മതിക്കത്തില്ലടാ. പുള്ളിയുടെ പൈസ ഇതുവരെ റെഡി ആയിട്ടില്ല. നിന്റെയോ? എന്റെ പിന്നെ നമ്മള് ടൂറിന് പോകുമ്പോ അവിടെ നാളെ നിങ്ങൾ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തന്നാ പോരെ. അല്ല, അങ്ങനെയാണല്ലോ നമ്മളൊരു ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ല മോനോലി, ടൂറ് പോകുന്ന സ്ഥലം തീരുമാനിച്ചു. തീരുമാനിച്ചു എവിടാ? മൂന്നാറ്. അല്ല, അതിൽ നല്ലത് ഗോവയല്ലേ? അതേടാടി, ഗോവയാന്നല്ലേ നമുക്ക് ഗോവക്ക് പോവാന്ന്. അതിലും നല്ല മീനാക്ഷി പറഞ്ഞ സ്ഥലമല്ലേ മണകുണാലി? മണകുണാലി അല്ല, കുളു മണാലി. അത് പോലും പറയാൻ അറിയാൻ മേലാത്ത മണകുണാഞ്ച. എന്താണെങ്കിലും ഈ സ്ഥലമാണ് നല്ലത്. പക്ഷേ ഗോവയാ ഏറ്റവും നല്ലത്, കാണാനുണ്ട്. നമ്മളൊന്ന് തീരുമാനിച്ചാ മൂന്നാർ പോവാന്ന്. അത് മതി. അമ്മ അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുത്താ പറയോ? ഞങ്ങൾ എല്ലാരും കാശിട്ടാ, ഞാൻ പറഞ്ഞെടുത്ത് പോയാ മതി. അയ്യോ, ഒറ്റയ്ക്ക് തീരുമാനം എടുത്തോന്നല്ലേ നമ്മൾ അവസാനം തീരുമാനിച്ചല്ലേ? അവിടെ പോയാ മതി, മൂന്നാറിന് പോയാ മതി. നീ അങ്ങനെ പറയണേ ഞാനും സമ്മതിക്കത്തില്ല, മണകുണാലി തന്നെ പോണം. നീ തിരിച്ച് മണകുണാലി അല്ല, എന്റെ മോൻ ആദ്യം മോലെ പറയുന്നുണ്ട് ഗോവയ്ക്ക് പോവാം, ഗോവയ്ക്ക് പോവാം. അല്ല, നീ മണകുണാലിക്ക് എന്നാ കുഴപ്പം? നീ വണകരിക്ക് എന്താ കുഴപ്പം? വണകരിക്ക് ആരാടായിരിക്കുന്നുണ്ട് സിപി? അത് സിപിനെ കാണാനാണ് പോകുന്നത്, അതുപോലെ ഞങ്ങളോട് ആഘോഷിക്കാനാണ് വരുന്നത്. ഞാൻ എന്തായാലും കുളു മണാലിയിലോട്ട് ആണേലേ ഉള്ളൂ. ഓക്കെ, കുളു മണാലി ബാ, ബാഗ് എടുക്ക പോ. അവനോന്റെ കാശ് ഞാൻ അവനോട് അങ്ങ് തന്നേക്കാം. നീ കുളു മണാലി പോ, നീ ഗോവി പോ, നീ വടകരയിൽ പോ, ഞാൻ മൂന്നാറ്. എന്താ വർത്താനം മമ്മി പറയുന്നത്? ഇത്രേ ഉള്ളടാ കാര്യം സത്യത്. അവരെയും വിട്ടില്ല, നമ്മളും പോയില്ല. അതെ, നമ്മളെ കൂട്ടാതെ അവരങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട. പോകണ്ട, പക്ഷേ നമുക്ക് എവിടെ നിന്ന് ഇച്ചിരി കാശുണ്ടാക്കണം. എന്നിട്ട് നമ്മൾ പറയുന്ന സ്ഥലത്ത് ഇവരെ കൊണ്ടുപോകണം, അതാ നല്ലത്. വണ്ടി എല്ലാം വന്ന് കിടക്കുക. അല്ല, നിങ്ങൾ തീരുമാനിച്ചോ? മൂന്നാറാക്കി. അല്ല, അപ്പം പോവാ നിങ്ങൾ. കണ്ട പാപം പോലും ഇല്ല അവർക്ക്. എന്നമായി നോക്കി നിക്കുക, ആ കവക പോയി കടച്ചേ. ടൂറിന് പോകുന്നതിന്റെ അഹങ്കാരം കൊണ്ടോ? ആജ്ഞാപിക്കുക, എന്നിട്ട് വന്ന് കയറി രണ്ടുപേരും.
ഞങ്ങളോ? അതെ. ടൂറിനോ? അതെ. അതെ, ഞങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ 10 പൈസ ഇല്ല എന്ന്. നിങ്ങൾ വിചാരിച്ചാ 10 പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ അങ്ങ് ഷെയർ ചെയ്തു. കഥ കളച്ചിട്ട് വന്ന് കയറാൻ നോക്കും. ബാ വന്ന് കേറ്. നോക്കി നിക്കാതെ വന്ന് കേറങ്ങളെ. എപ്പൊ വന്നെന്ന് പറഞ്ഞാ പോരേ.